യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്നുള്ളതിന് മതേതര പ്രമാണങ്ങളിൽ നിന്നും യഹൂദ പരാമർശങ്ങളിൽ നിന്നും ക്രിസ്തീയ തെളിവുകളിൽ നിന്നുമൊക്കെ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായിട്ട് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ ചരിത്രപരമായ കൂടുതൽ തെളിവുകൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തു മാർഗത്തെക്കുറിച്ചും പറയുന്ന കൂടുതൽ ഉറവിടങ്ങളുണ്ട്. കൂടുതൽ പഠനമർഹിക്കുന്ന കൂട്ടിച്ചേർക്കാവുന്ന മതേതര ഉറവിടങ്ങൾ അല്പമൊന്ന് ചിന്തിക്കാം. അതിൽ ഒന്നാമത്തേത് ട്രാജനെ സംബന്ധിച്ചാണ്. റോമൻ ചക്രവർത്തിയായിരിക്കുന്ന ഈ ട്രാജൻ റോമാക്കാരാൽ തങ്ങളുടെ വിശ്വാസം പിൻവലിക്കപ്പെട്ട ക്രിസ്ത്യാനികളെ ശിക്ഷിക്കരുതെന്ന് കാണിച്ച് ചക്രവർത്തി ക്ലീനിക്ക് എഴുതുന്ന ഒരു ലേഖനമുണ്ട്. ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള പേരില്ലാത്ത വിവരങ്ങൾ റോമൻ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കരുതെന്ന് ചക്രവർത്തി പ്ലീനിയോട് പറയുന്നു. 2 മാക്രോബിയസാണ് ബേദ്ലഹേമിലെ കുട്ടികളുടെ കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യമായി ഔഗസ്തോസ് കൈസറിൻ്റെ ഒരു ഉദ്ധരണി പാസ്കൽ പറയുന്നുമുണ്ട്. 3 റോമൻ ചക്രവർത്തിയായ ഹഡ്രിയനാണ്. ഏഷ്യ മൈനറിലെ പ്രൊക്കൺസിലായിരുന്ന മിനൂഷ്യസ് ഫണ്ടാനസിന് ഹഡ്രിയന്റെ എഴുത്ത് ജസ്റ്റിൻ ഉദ്ധരിക്കുന്നുണ്ട്. ജാതികൾ ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്ന ആരോപണങ്ങൾ ഈ ലേഖനം കൈകാര്യം ചെയ്യുന്നു. 4 ആന്റോണിയസ് പയസാണ്. ഇദ്ദേഹവും റോമൻ ചക്രവർത്തിയായിരുന്നു. ജസ്റ്റിൻ അല്ലെങ്കിൽ അയാളുടെ ഒരു ശിഷ്യന്മാരിൽ ഒരാൾ ഏഷ്യ മൈനറിലെ ജനറൽ അസംബ്ലിക്ക് ആന്റോണിനസിൻ്റെ എഴുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഏഷ്യ മൈനറിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രൊവിൻസിലെ ക്രിസ്ത്യാനികളെ നേരിടുന്ന ആന്റോണിനസിൻ്റെ രീതിയിൽ നിന്ന് ഒരു മാറ്റവും വരുത്തേണ്ടതില്ലെന്നും ആ ലേഖനം അടിസ്ഥാനപരമായി പറയുന്നുമുണ്ട്. 5 മാർക്കസ് ഔറേലിയസാണ്. അദ്ദേഹം റോമൻ ചക്രവർത്തിയായിരുന്നു. ചക്രവർത്തിയുടെ റോമൻ സെനറ്റിനുള്ള ഈ കത്തിൽ ജസ്റ്റിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ കൈയെഴുത്തു പ്രതിയിൽ കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യാനികൾ റോമൻ സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യുന്ന നിലയിലാണ് ചക്രവർത്തി എഴുതിയിരിക്കുന്നത്. 6 ജുവനൽ. നീറോയുടെ റോമിൽ ക്രിസ്ത്യാനികൾ നേരിട്ട പീഡനങ്ങളുടെ ഒരു മങ്ങിയ വിവരണം ജുവനൽ നടത്തുന്നുണ്ട്. 7 സെനാക്ക. എപ്പിസ്റ്റുലെ മൊറേലസ് എപ്പിസൽ 14 ഓൺ ദ റീസൺസ് ഫോർ വിത്ഡ്രോയിങ് ഫ്രം ദ വേൾഡ് പാരഗ്രാഫ് 2. ജുവനലിനെ പോലെ സെനാക്കായും നീറോ ക്രിസ്ത്യാനികളുടെ മേൽ അടിച്ചേൽപ്പിച്ച ക്രൂരതകളെപ്പറ്റി പറയുന്നുണ്ട്. 8 ഹൈറോക്ലീസ്. യൂസീബിയസ് ദ ട്രീറ്റീസ് ഓഫ് യൂസീബിയസ് ചാപ്റ്റർ 2. യൂസീബിയസിൻ്റെ ഈ ഉദ്ധരണിയിൽ ഹൈറോക്ലീസിൻ്റെ നഷ്ടപ്പെട്ടുപോയ സത്യത്തിൻ്റെ സ്നേഹിതൻ എന്ന പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഉദ്ധരണിയിൽ പത്രോസിനെയും പൗലോസിനെയും മന്ത്രവാദികളായി ഹൈറോക്ലീസ് മുദ്രകുത്തുന്നുമുണ്ട്. 9 ക്രിസ്തുവിനെ ചരിത്രപുരുഷനായി പ്രതിപാദിക്കുന്ന വിഭവങ്ങളുടെ ഏറ്റവും വലിയ സമാഹാരങ്ങളിൽ 1923 കേംബ്രിഡ്ജിൽ സി ആർ ഹെയ്ൻസ് പ്രസിദ്ധീകരിച്ച ഹീതൻ കോണ്ടാക്ട് വിത്ത് ക്രിസ്ത്യാനിറ്റി ഡ്യൂറിങ് ഇസ് ഫസ്റ്റ് സെഞ്ചുറി ആൻഡ് എ ഹാഫ് എന്ന ഒരു വാല്യവും ഉണ്ട്. ഇതിൻ്റെ ഉപശീർഷകം ഇങ്ങനെയാണ്: ആ കാലഘട്ടത്തിൽ ജാതീയ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്രിസ്തീയ സൂചനകളടങ്ങിയത് എന്നാണ്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇമ്രറ്റസായ ഹോവാർഡ് ക്ലാർക്ക് പുതിയ നിയമത്തിന് വെളിയിലുള്ള ഉറവിടങ്ങളെപ്പറ്റി ഇനി പറയുന്ന നിഗമനങ്ങളിൽ എത്തുന്നുണ്ട്. യേശുവിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനിക്കുന്ന പുതിയ നിയമ ഉറവിടങ്ങളുടെ വിശദമായ പരിശോധനയുടെ അനന്തരഫലം അവൻ്റെ ചരിത്രപരമായ അസ്തിത്വത്തെയും അമാനുഷികമായ ശക്തിയെയും അവൻ്റെ ശിഷ്യന്മാരുടെ ഭക്തിയെയും യെരുശലേമിലെ റോമൻ ഗവർണറുടെ കൈയാലുള്ള അവൻ്റെ മരണത്തിന് ശേഷം ഈ പ്രസ്ഥാനത്തിൻ്റെ തുടർന്നുള്ള നിലനിൽപ്പിനെയും 1-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പാദത്തിൽ റോമിൽ തന്നെ ക്രിസ്തുമാർഗം മേലെ തട്ടിലേക്ക് പടർന്ന് കയറിയതിനെയും സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു: യേശുവിനെക്കുറിച്ചുള്ള പാരമ്പര്യം പല രീതിയിൽ പ്രസരണം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ ജീവിതം, ഉപദേശങ്ങൾ, മരണം എന്നിവ മനുഷ്യവർഗത്തിൻ്റെ തുടർന്നുള്ള ചരിത്രത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് നമുക്ക് വ്യക്തവും ശ്രദ്ധേയവുമായ വിധത്തിൽ സ്ഥിരതയുമുള്ള തെളിവിൻ്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കായുടെ 1974 പതിപ്പിൽ
ലേഖകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതുമ്പോൾ 20,000 വാക്കുകൾ യേശുക്രിസ്തുവിനെ വിവരിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ സമാപന സമയത്തും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും പല ഗ്രന്ഥകർത്താക്കളും കൃത്യമായും മതിയായ കാരണം കൂടാതെയും യേശുവിൻ്റെ ചരിത്രപരമായ സാധുതയെക്കുറിച്ച് എതിർത്തപ്പോൾ പൗരാണിക കാലത്ത് എതിരാളികൾ പോലും അതിനെക്കുറിച്ച് സംശയിച്ചിരുന്നില്ല എന്നത് ഈ സ്വതന്ത്രമായ വിവരണങ്ങൾ തെളിയിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരമായ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരോട് പ്രസിദ്ധ ബ്രിട്ടീഷ് പുതിയ നിയമ പണ്ഡിതൻ ഐ ഹോവാർഡ് മാർഷൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുമാർഗത്തിൻ്റെ സ്ഥാപകൻ യഥാർത്ഥമായി ജീവിച്ചിരുന്നുവെന്ന സത്യം സ്വീകരിക്കാതെ ക്രിസ്തു സഭയുടെ വളർച്ചയെക്കുറിച്ചോ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതും അവയുടെ പിന്നിലുള്ള പാരമ്പര്യത്തിൻ്റെ ഒഴുക്കും സംബന്ധിച്ചോ വിവരിക്കുന്നത് അസാധ്യമാണ് എന്നാണ്. പുതിയ നിയമം പ്രദാനം ചെയ്യുന്ന അത്രമാത്രം വിവരങ്ങൾ അക്രൈസ്തവ ഉറവിടങ്ങൾ നൽകുന്നില്ലെങ്കിൽ പോലും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വേദപുസ്തക ചിത്രീകരണത്തിൻ്റെ അടിസ്ഥാന വസ്തുതകൾക്ക് അവ ഉപോദ്ബലനം നൽകുന്നുണ്ട്. ഒരു പുതിയ നിയമ പ്രൊഫസറായ റോബർട്ട് സ്റ്റെയിൻ പറയുന്നത് ഇങ്ങനെയാണ്: അക്രൈസ്തവ ഉറവിടങ്ങൾ യുക്തിയുക്തമായ സംശയലേശമെന്യേ കുറഞ്ഞ പക്ഷം ഇനിപ്പറയുന്ന കാര്യങ്ങൾ സമർത്ഥിക്കുന്നു. 1. യേശു ഒരു ചരിത്രപുരുഷനായിരുന്നു. ഇതൂന്നിപ്പറയുന്നത് വിഡ്ഢിത്തമായിട്ട് തോന്നാം, എന്നാൽ സംവത്സരങ്ങളിലൂടെ യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നത് ചിലർ തിരസ്കരിച്ചിട്ടുണ്ട്. അക്രൈസ്തവ ഉറവിടങ്ങൾ അങ്ങനെയുള്ള നിരർത്ഥ ഭാഷണം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. 2. നമ്മുടെ യുഗത്തിലെ 1-ാം നൂറ്റാണ്ടിൽ യേശു പലസ്തീനിൽ ജീവിച്ചിരുന്നു. 3. യേശുവിൻ്റെ മരണത്തിൽ യഹൂദ മേധാവികൾ ഇടപെട്ടിരുന്നു. 4. പൊന്തിയോസ് പിലാത്തോസ് ഗവർണറായിരുന്ന കാലത്ത് റോമാക്കാർ യേശുവിനെ ക്രൂശിച്ചു. 5. യേശുവിൻ്റെ ശുശ്രൂഷ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. ആർ ടി ഫ്രാൻസ് ഇങ്ങനെ എഴുതുന്നുണ്ട്: അതുകൊണ്ട് യേശുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ജനകീയ പിന്തുണയെപ്പറ്റിയും മരണത്തെ സംബന്ധിച്ചും ഏകദേശ കാലഘട്ടത്തെക്കുറിച്ചും അക്രൈസ്തവ തെളിവുകൾ ദൃഢവൽക്കരിക്കുന്നു. മിയാമി യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പ്രൊഫസറായ എഡ്വിൻ യമാഉച്ചി സ്ഥാപിക്കുന്നത് മറ്റേതെങ്കിലും മതസ്ഥാപകനെക്കുറിച്ചുള്ളതിലും ചരിത്രപരമായ ഏറെ രേഖകൾ കുറേ കൂടെ മെച്ചമായ രീതിയിൽ നമുക്കുണ്ട്. യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്ന അക്രൈസ്തവ ഉറവിടങ്ങളെക്കുറിച്ച് യമാഉച്ചി പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തീയ കൃതികളടങ്ങിയ പുതിയ നിയമം നമുക്കില്ലായിരുന്നെങ്കിൽ പോലും ജോസിഫസ്, താൽമൂദ്, പ്ലീനി ദ യങ്ങർ മുതലായ അക്രൈസ്തവ കൃതികളിൽ നിന്ന് താഴെ വരുന്ന നിഗമനത്തിൽ എത്താൻ കഴിയുമായിരുന്നു: 1. യേശു ഒരു യഹൂദ ഉപദേശകനായിരുന്നു. 2. അവൻ രോഗസൗഖ്യവും ബാധയൊഴിപ്പിക്കലും നടത്തിയിരുന്നതായി വളരെയധികം ആളുകൾ വിശ്വസിച്ചിരുന്നു. 3. അവൻ യഹൂദ നേതാക്കളാൽ തിരസ്കരിക്കപ്പെട്ടു. 4. ടൈബീരിയസിൻ്റെ ഭരണത്തിൽ പൊന്തിയോസ് പിലാത്തോസിനാൽ ക്രൂശിക്കപ്പെട്ടു. 5. ഈ ലജ്ജാകരമായ മരണം സംഭവിച്ചിട്ടും അവൻ്റെ അനുയായികൾ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും പലസ്തീനിൻ്റെ വെളിയിൽ പരക്കുകയും AD 64 അവർക്ക് റോമിൽ ഒരു വലിയ കൂട്ടമുണ്ടാവുകയും ചെയ്തു. 6. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ നാട്ടിലും നഗരത്തിലുമുള്ളവരായി സ്ത്രീകളും പുരുഷന്മാരും അടിമകളും സ്വതന്ത്രരുമായ അസംഖ്യം ആളുകൾ അവനെ ദൈവമായി ആരാധിച്ചു വന്നു. ചരിത്രപുരുഷൻ എന്ന നിലയിലുള്ള യേശുവിൻ്റെ അഗാധവും ശക്തവുമായ ജീവിതം ചരിത്രത്തിൻ്റെ മറ്റു സരണികളെ നാടകീയമായി സ്വാധീനിക്കുകയുണ്ടായി. ചരിത്രകാരനായ ജെറോസ്ലാവ് പെലിക്കൻ എഴുതുന്നത് ഇങ്ങനെയാണ്: യേശുവിനെക്കുറിച്ച് വ്യക്തിപരമായി എന്തു തന്നെ ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്താലും കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ അധീശത്വം പുലർത്തിയ ഒരേ ഒരു വ്യക്തിപ്രഭാവം നസറായനായ യേശുവായിരുന്നു. ആ ചരിത്രത്തിൽ നിന്ന് അവൻ്റെ നാമത്തിൻ്റെ ഒരു ലാഞ്ചന പോലെ നടത്തുന്ന ലോഹത്തുണ്ടുകൾ ഏതെങ്കിലും ഒരു വലിയ കാന്തം ഉപയോഗിച്ച് വലിച്ചെടുത്താൽ എന്തുമാത്രം മിച്ചം കാണും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രത്തിൻ്റെ വഴിത്താരിയിൽ അവൻ്റെ ശക്തമായ പ്രഭാവം അദ്വിതീയമാണ്. ഒരു ന്യൂസ് വീക്ക് മാഗസീൻ എഴുത്തുകാരൻ നിരീക്ഷിക്കുന്നത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്:
മതേതരത്തിൻ്റെ ഏതു മാനദണ്ഡമനുസരിച്ചും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതീശത്വം പുലർത്തിയ താരമാണ് യേശുക്രിസ്തു. സഹസ്രാബ്ദം എന്ന പോലെ പാശ്ചാത്യ ചിന്താഗതികളും പരിഷ്കാരങ്ങളും മൂല്യങ്ങളും എന്ന് നാം ഇന്ന് ചിന്തിക്കുന്ന പലതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാർഗത്തിൻ്റെ പ്രചോദനത്തിലാണ് ഉറവിടം കണ്ടെത്തുന്നത്. കലയും ശാസ്ത്രവും വ്യക്തിയും സമൂഹവും രാഷ്ട്രീയ മീമാംസയും സാമ്പത്തിക ശാസ്ത്രവും വിവാഹവും കുടുംബവും ശരിയും തെറ്റും ശരീരവും മനസ്സും സകലവും ക്രിസ്തീയ സ്വാധീനത്താൽ സ്പർശിക്കപ്പെടുകയും വിപ്ലവകരമായി രൂപാന്തരപ്പെടുകയും ചെയ്തു എന്നാണ് അദ്ദേഹവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ചരിത്രപരമായ അസ്തിത്വത്തിൻ്റെ തെളിവുകൾ പഠിച്ചതിന് ശേഷം ഹാരി ഹാബർമാസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. അത്ഭുതമെന്ന വണ്ണം ചില പണ്ഡിതന്മാർ യേശുക്രിസ്തു ജീവിച്ചിട്ടില്ലെന്ന് ദൃഢീകരിക്കുകയും തൻ്റെ ജീവിതവും ശുശ്രൂഷയും സംബന്ധിച്ച കാര്യങ്ങളിൽ സമ്പൂർണ്ണ സംശയത്തിൻ്റെ നിഴൽ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങൾ സംഭവിക്കുമ്പോൾ പണ്ഡിത സമൂഹം അസാധാരണമായ വിധത്തിൽ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പൗലോസിൻ്റെയും മറ്റുള്ളവരുടെയും പൗരാണികവും ദൃക്സാക്ഷി വിവരണവുമായ വാക്യങ്ങളും സുവിശേഷത്തിൻ്റെ ആരംഭ കാലഘട്ടവും ഈ വാദഗതികളെ തച്ചുടച്ചിട്ടുണ്ട് എന്നത് നാം കണ്ടുകഴിഞ്ഞു. തെളിവുകൾ നിർണായകമാണ്. ശത്രുതയിലായിരുന്ന അക്രൈസ്തവ ഉറവിടങ്ങൾ സ്ഥിരീകരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, ശക്തമായ കാര്യങ്ങൾ നേടിയെടുത്തു. യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരമായ സാധുതയെക്കുറിച്ച് സംശയിക്കുന്നവർ സംശയമില്ല, അവർ ത്രിശങ്കു സ്വർഗത്തിൽ തന്നെയാണ്. പ്രമുഖ ചരിത്രകാരനായ അനോൾഡ് ടോയിൻബി തൻ്റെ ഗ്രന്ഥത്തിൽ മുഹമ്മദ് നബി, ബുദ്ധൻ, കൈസർ, നെപ്പോളിയൻ, ജോർജ് വാഷിങ്ടൺ മുതലായവരുടെ ജീവിതങ്ങൾ വിവരിക്കുവാൻ ആകെ കൊടുത്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലം നസറത്തിലെ യേശുവിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രം ചരിത്രത്തിൻ്റെ ഗതിയെ മാറ്റിയ ഒരു ജീവിതമായിരുന്നു. ഫ്രഞ്ച് ഊർജതന്ത്രജ്ഞനും തത്വശാസ്ത്രജ്ഞനുമായ പാസ്കൽ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ: ദൈവനിർമ്മിതമായ ഒരു ശൂന്യസ്ഥലം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട്. അത് നിറയ്ക്കുവാൻ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിനു മാത്രമേ കഴിയൂ എന്നാണ്. ഒരിക്കൽ നെപ്പോളിയൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: ക്രിസ്തു ഒരു ശ്രേഷ്ഠ വ്യക്തിയാണ്. അവിടുത്തെ സുവിശേഷം, പ്രത്യക്ഷത, സാമ്രാജ്യം, യുഗങ്ങളായുള്ള കടന്നുപോക്ക്, ഇവയെല്ലാം തന്നെ എനിക്ക് ആശ്ചര്യകരമാണ്. എനിക്ക് നിഷേധിക്കുവാനോ വിശദീകരിക്കുവാനോ കഴിയാത്ത ഒരു മർമ്മമായി അത് ശേഷിക്കുന്നു. ഇവിടെ മാനുഷികമായതൊന്നും ഞാൻ കാണുന്നില്ല എന്നാണ്. ഒരിക്കൽ വിവേകാനന്ദ സ്വാമിജി പറഞ്ഞതിങ്ങനെയാണ്: യേശുക്രിസ്തു എൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ എൻ്റെ കണ്ണുനീർ കൊണ്ടല്ല, എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ആ പാവന പാദങ്ങൾ കഴുകിയേനെ എന്നാണ്. എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ചരിത്രാതീത ചരിത്രവും ഐഹിക ചരിത്രവും കൊണ്ട് ചരിത്രം ചമച്ച് ചരിത്രമധ്യെ നിലകൊള്ളുന്ന ചതുർമുഖ പ്രഭാവനായ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം ദൈവം മനുഷ്യനായി ഇതിഹാസത്തിൽ വന്നതിൻ്റെ ചരിത്രമാണ്. ചരിത്രത്തിൽ ഏറ്റവുമധികം ഗദ്യങ്ങളിലും പദ്യങ്ങളിലും കൂടെ പ്രശംസിക്കപ്പെടുന്ന, ഇത്രയധികം പ്രസംഗിക്കപ്പെടുന്ന, ഇത്രയധികം വിമർശിക്കപ്പെടുന്ന, ഇത്രയധികം കാന്താകർഷണ ശക്തിയുള്ള, ഇത്രയധികം സ്നേഹമുള്ള, ഇത്രയധികം സൗന്ദര്യമുള്ള, ഇത്രയധികം ആരാധിക്കപ്പെടുന്ന മറ്റൊരു ചരിത്ര പുരുഷനുണ്ടോ? യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ ഏടുകളിലെ ചതുർമുഖ പ്രഭാവമാണ്. യേശുക്രിസ്തു എന്ന ചരിത്ര വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു ചരിത്രമില്ല. യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ നടുത്തൂണാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.